നമസ്കാരം, ഞാൻ സ്നേഹ എൽസബ ജേക്കബ്, കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. ബോർഡിലെ പോര്. ശബരിമല വിഷയത്തിൽ സുപ്രീം കോടതിയിലെ ദേവസ്വം ബോർഡിന്റെ നിലപാടിൽ ഭിന്നത രൂക്ഷമാകുന്നു. തീരുമാനത്തെ ചൊല്ലിയുള്ള തർക്കത്തിൽ ദേവസ്വം കമ്മീഷണർ ഇന്ന് വിശദീകരണം നൽകിയേക്കും. കോടതിയിൽ നടന്ന കാര്യങ്ങളുടെ വിശദ റിപ്പോർട്ട് നൽകാനും കമ്മീഷണർക്ക് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിഷയത്തിൽ ബോർഡ് മെമ്പർമാർ എന്ത് നിലപാടെടുക്കുമെന്നതും നിർണായകമാകും. അതിനിടെ ശബരിമല വിഷയത്തിൽ സുപ്രീം കോടതിയിലെടുത്ത നിലപാട് തന്നോട് ആലോചിക്കാതെ എന്ന് CPM സംസ്ഥാന സെക്രട്ടറിയോട് പരാതിപ്പെട്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A.പത്മകുമാർ. ഇതാണ് സ്ഥിതിയെങ്കിൽ സ്ഥാനത്ത് തുടരാൻ താല്പര്യമില്ലെന്ന് പത്മകുമാർ വ്യക്തമാക്കിയതായി വിവരം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അടിയന്തര യോഗം 2 ദിവസത്തിനകം പ്രസിഡന്റ് വിളിക്കുമെന്നും സൂചന. ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ചെയർമാൻ രാജഗോപാലൻ നായരുടെ നേതൃത്വത്തിൽ ദേവസ്വം കമ്മീഷണർ എൻ വാസുവും അംഗങ്ങളായ ശങ്കർദാസും വിജയകുമാറും ചേർന്ന് ഒറ്റപ്പെടുത്തുന്നു എന്ന് പത്മകുമാറിന്റെ പരാതി. സുപ്രീം കോടതിയിൽ പുനഃപരിശോധന ഹർജികൾ എതിർക്കാൻ ബോർഡ് തീരുമാനിച്ചിരുന്നില്ല, എന്നിട്ടും എതിർത്തു എന്നും പത്മകുമാർ. അതേസമയം സുപ്രീം കോടതിയിൽ യുവതീ പ്രവേശനം അനുവദിച്ച് വിധിന്യായത്തെ എതിർക്കുന്നോ എന്ന ചോദ്യത്തിന് ഇല്ലെന്ന് മറുപടി പറഞ്ഞ് നിലപാട് വിശദീകരിക്കുക മാത്രമാണ് ചെയ്തതെന്ന് മറുപക്ഷത്തിന്റെ വാദം. സമരം 100-ാം ദിനം. കരിമണൽ ഖനനത്തിനെതിരായ ആലപ്പാട്ട് ജനകീയ സമരം 100-ാം ദിവസത്തിൽ. ഇന്ന് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 100 ആളുകൾ സത്യാഗ്രഹം നടത്തും. 101-ാം ദിവസമായ നാളെ ആലപ്പാട്ട് പഞ്ചായത്തിലെ 10-ലധികം കേന്ദ്രങ്ങളിൽ ഗ്രാമവാസികൾ നിരാഹാര സമരവും നടത്തും. സമരത്തിനെതിരായ സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ച് സമരം സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് മാറ്റാനും ആലോചന. പ്രദേശത്തെ ഖനനം പൂർണ്ണമായി നിർത്താതെ സമരം അവസാനിപ്പിക്കില്ലെന്ന് ഉറച്ച സമരസമിതി. അതിനിടെ കരിമണൽ ഖനനം സംബന്ധിച്ച പഠനം നടത്താൻ സർക്കാർ നിയോഗിച്ച സമിതി വിവരങ്ങൾ ശേഖരിച്ചു തുടങ്ങി. വർഷകാലത്തും വേനൽക്കാലത്തും ഖനമേഖലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, കാലാവസ്ഥ വ്യതിയാനം, ജലസ്രോതസ്സുകളിലെ മാറ്റം എന്നിവയെല്ലാം ഉൾപ്പെടുത്തിയുള്ള വിശദമായ പഠന റിപ്പോർട്ട് നൽകാനാണ് സർക്കാർ നിയോഗിച്ച സമിതിയുടെ തീരുമാനം. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഖനന മേഖലയിൽ ഉണ്ടായ മാറ്റങ്ങളും പഠനസമിതി പരിശോധിക്കും. കുഞ്ഞനന്തിന് ഇളവ് വേണം. TP ചന്ദ്രശേഖര വധക്കേസിലെ പ്രതി കുഞ്ഞനന്തിന്റെ ജീവപര്യന്തം തടവ് ശിക്ഷ മരവിപ്പിക്കണമെന്ന ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ജീവപര്യന്തം തടവ് ശിക്ഷ മരവിപ്പിച്ച് ജാമ്യം അനുവദിക്കണമെന്ന ആവശ്യം. അസുഖബാധിതനായ തനിക്ക് സ്വയം എഴുന്നേറ്റ് നടക്കാൻ ആകുന്നില്ലെന്ന് കുഞ്ഞനന്തൻ നേരത്തെ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. സർക്കാരിനോട് കുഞ്ഞനന്തന്റെ യഥാർത്ഥ രോഗം വിവരം അറിയിക്കാനും കോടതി ആവശ്യപ്പെട്ടിരുന്നു. കുഞ്ഞനന്തിന് നിരന്തര പരോൾ അനുവദിക്കുന്നതിനെതിരെ കോടതി രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചിരുന്നത്. കച്ചകെട്ടി RSS. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം സീറ്റ് പിടിക്കാൻ സ്ഥാനാർത്ഥികളാക്കാൻ പേരുകൾ നിരത്തി RSS. മോഹൻലാൽ, സുരേഷ് ഗോപി, പന്തളം രാജകുടുംബാംഗം ശശികുമാരവർമ്മ എന്നിവരെ സ്ഥാനാർത്ഥികളാക്കി തിരഞ്ഞെടുപ്പിനെ നേരിടണമെന്ന് BJP ദേശീയ നേതൃത്വത്തോട് ആവശ്യപ്പെട്ട RSS. വിവിധ ലോക്സഭാ മണ്ഡലങ്ങളിൽ RSS നേരിട്ട് നടത്തിയ സർവേയുടെ അടിസ്ഥാനത്തിലാണ് ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. തിരുവനന്തപുരത്ത് മോഹൻലാലിനെയും കൊല്ലത്ത് സുരേഷ് ഗോപിയും പൊതു സ്വതന്ത്രരായി മത്സരിപ്പിച്ചാൽ നേട്ടമുണ്ടാക്കാമെന്നാണ് വിലയിരുത്തൽ. തിരുവനന്തപുരത്തെത്തിയ BJP ദേശീയ ജനറൽ സെക്രട്ടറി രാംലാലുമായുള്ള കൂടിക്കാഴ്ചയിൽ ഇക്കാര്യം കേരളത്തിലെ RSS നേതാക്കൾ അറിയിച്ചിട്ടുണ്ട്. പല മണ്ഡലങ്ങളിലും RSS രഹസ്യമായി സർവേ നടത്തിയിരുന്നു. BJP ഏറ്റവും പ്രതീക്ഷ വയ്ക്കുന്ന തിരുവനന്തപുരത്ത് RSS സർവേയിൽ മുന്നിലെത്തിയത് മോഹൻലാൽ, രണ്ടാമത് കുമ്മനം രാജശേഖരൻ. ലാലിനെ BJP ദേശീയ നേതൃത്വം ഇടപെട്ടിറക്കണമെന്ന് RSS നേതാക്കൾ രാംലാലുമായുള്ള കൂടിക്കാഴ്ചയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കുമ്മനത്തെ തിരികെ കൊണ്ടുവരണമെന്ന ആവശ്യം RSS ആവശ്യപ്പെടുന്നുണ്ട്. ചിദംബരം ഉത്തരം പറയണം. INX മീഡിയ കേസിൽ മുൻ ധനമന്ത്രി P.ചിദംബരത്തെ ഇന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യും. കേസിൽ P.ചിദംബരത്തെ പ്രോസിക്യൂട്ട് ചെയ്യാൻ കേന്ദ്ര നിയമ മന്ത്രാലയം CBIക്ക് അനുമതി നൽകിയത് കഴിഞ്ഞ ദിവസം. UPA സർക്കാരിൽ ചിദംബരം ധനകാര്യമന്ത്രിയായിരിക്കെ അധികാര ദുർവിനിയോഗം നടത്തി INX മീഡിയ കമ്പനിക്ക് ചട്ടം ലംഘിച്ച് വിദേശ നിക്ഷേപം സ്വീകരിക്കാൻ അനുമതി നൽകിയതാണ് കേസ്. കൗമുദി ഹെഡ്ലൈൻ സമാപിക്കുന്നു. അടുത്ത വാർത്തകളുമായി 1 മണിക്കൂറിന് ശേഷം അശ്വതി ചേരും. നമസ്കാരം.